Hello friends, welcome to Candle Physics Academy. Nammal innu vote KTET category 1 2 velulla questions nammal ini video upload cheyumbol adinte malayalam versionum english versionum kodi mix cheyittana ini nammal upload cheyanayittu povunnathu. Njan palappolum parannundayirunnu ningale english language le prepare cheyyana ennundengil ningalku KTET examinum kodiyum adu useful aagum ennanu parannirunnathu karanam endana KTET exam ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ് വരിക. ഓക്കെ, അപ്പം നിങ്ങൾ മലയാളത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്ററ്റും സീറ്ററ്റും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കറ്ററ്റ് 3 എഴുതണമെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ് ഇംഗ്ലീഷ് ആയിരിക്കും ഏറ്റവും ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കൂട്ടുകാർക്കും പെട്ടെന്ന് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ്റെ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്തുകൊണ്ടാണ് ഇനി മുതൽ ക്ലാസ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പെട്ടെന്ന് ഒരു ചേഞ്ച് പോസിബിൾ അല്ലാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സൗകര്യം ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള എഴുത്തായതുകൊണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇപ്പോൾ കുറവായിരിക്കും. ജൂൺ 20-ാം തീയതിക്ക് ശേഷം നമ്മളതിൻ്റെ എണ്ണം കൂട്ടുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുള്ള ഒരു സമയമായതുകൊണ്ട് ആണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് നോക്കാം കാറ്റഗറി December 2017 കാറ്റഗറി 1 Part 1 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന പോർഷനിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും എന്ന് 99% അതിനുള്ള സാധ്യതയില്ല. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക. പക്ഷെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് മനസ്സിലാക്കാനും ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കുവാനും വേണ്ടി മാത്രമാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചോളൂ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് പഠിക്കേണ്ട കേട്ടോ. അത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞത്, സാമൂഹ്യ മിതി രീതി കണ്ടുപിടിച്ചത് ആരാണ്? സാമൂഹ്യ മിതി രീതി എന്ന് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് വേർഡാണ്. എന്ത് പറയുന്ന പേരാണെന്ത്? സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്ന പേരിൽ പറയുന്നത്. അപ്പൊ സാമൂഹ്യ മിതി രീതി എന്ന രീതി അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്ക് ആരാണ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻസ് നോക്കാം. ജെ എൽ മൊറീനോ, ബി എഫ് സ്കിന്നർ, വൈഗോട്സ്കി, സി ജി യുങ്ങ്. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം എൻ്റെ ആൻസർ നിങ്ങളൊപ്പം തന്നെ പഠിച്ചു പോക്കുള്ളൂ. എന്താണ്? സി ജി യുങ് ആണ് എന്ത് സാമൂഹ്യ രീതി അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്ക് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടിയുടെ ഭൗതിക വികാസത്തെ സ്വാധീനിക്കുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ ഭൗതിക വികാസത്തെ സ്വാധീനിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ദ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ആ ഭൗതിക വികാസത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് എന്ത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞേക്കണ നോക്കാം. ശാരീരിക വളർച്ച, ഫിസിക്കൽ ഗ്രോത്ത് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. എന്താണ് പറഞ്ഞേക്കണത്? ഗൃഹാന്തരീക്ഷം, ഫാമിലി എൻവയോൺമെൻറ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? വിദ്യാലയ അന്തരീക്ഷം, സ്കൂൾ എൻവയോൺമെൻറ്റ്. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? മുകളിൽ പറഞ്ഞതെല്ലാം. എന്താണെങ്കിൽ ഓൾ ഓഫ് ദി എബോ. അപ്പം ഇതിൻ്റെ ആൻസർ പഠിച്ചു വയ്ക്കുക. എന്താണ് മുകളിൽ പറഞ്ഞതെല്ലാം എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൗതിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അപ്പം എന്തൊക്കെയാണ്? ശാരീരിക വളർച്ച സ്വാധീനിക്കും, ഗൃഹാന്തരീക്ഷം സ്വാധീനിക്കും, വിദ്യാലയ അന്തരീക്ഷവും സ്വാധീനിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു കുട്ടിയുടെ വികാസവുമായി ബന്ധമില്ലാത്ത സവിശേഷത എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ നോക്കുക. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടിയുടെ വികാസവുമായി ബന്ധമില്ലാത്ത സവിശേഷത ഏത്? അപ്പം വികാസത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഏതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഓപ്ഷൻസ് നോക്കുക. വികാസം ഒരു സഞ്ചിത പ്രക്രിയയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കുക. ഡെവലപ്മെൻറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് പ്രോസസ്. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക്. വികാസം പരിപക്വനമാകുമ്പോൾ നിൽക്കുന്നു. ഡെവലപ്മെൻറ്റ് സ്റ്റോപ്സ് അറ്റ് മെച്യൂരിറ്റി. മെച്യൂരിറ്റിയുടെ
ഇംഗ്ലീഷ് മലയാളം വാക്കാണെന്ത് പരിപക്വനമാവുമ്പോൾ. സി ഓപ്ഷൻ നോക്കുക, വികാസം ഒരു ചാക്രികാരോഹണ പ്രക്രിയയാണ്, ഡെവലപ്മെന്റ് ഈസ് എ സ്പൈറൽ പ്രോസസ് എന്നാണ് അതിൽ പറയുന്നത്. വികാസം വികാസം പ്രവചനീയമാണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് പ്രഡിക്റ്റബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? വികാസം പരിപക്വനമാകുമ്പോൾ നിൽക്കുന്നു. അപ്പൊ ഡെവലപ്മെന്റ് സ്റ്റോപ്സ് അറ്റ് മെച്യൂരിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ ചോദ്യം നോക്കുക, പഠന വക്രത്തിൽ കാണുന്ന നിശ്ചേഷ്ടമായ പ്രകടന ഘട്ടങ്ങളാണ്. നിശ്ചേഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാം, നമ്മൾ പറയില്ലേ മൂവ്മെന്റ് ഒന്നുമില്ലാത്ത സെഡ് ഡെത്ത് കണ്ടീഷൻ, ഓക്കെ, അത് നിശ്ചലാവസ്ഥേനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പഠന വക്രത്തിൽ കാണുന്ന നിശ്ചേഷ്ടമായ പ്രകടന ഘട്ടങ്ങളാണ്, ദാറ്റ് മീൻസ് ദ പീരിയഡ്സ് ഓഫ് ജഡ്ജ് പെർഫോമൻസ് ഇൻ ലേണിംഗ് കർവ് ആർ കോൾഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ മലയാളം പഠിക്കുക, പീഠസ്ഥലി പീഠസ്ഥലം എന്നാവണം, പ്ലാറ്റു, ചെറുകുന്നുകൾ ഹിൽ ലോട്ട്സ്, താഴ്വര വാലീസ്, പർവ്വതം മൗണ്ടെയിൻസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? പ്ലാറ്റു അല്ലെങ്കിൽ പീഠസ്ഥലം അല്ലെങ്കിൽ പീഠഭൂമി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷനായിട്ട് വരുന്നത്. കുറച്ചും കൂടി കാറ്റഗറി 1, 2 വരെയുള്ള കൂട്ടുകാർക്ക് ഈ ഒരു മെത്തഡോളജി കുറച്ചും കൂടി ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ഒരേ സമയമാണിത് അതിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തരും, മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്, പെട്ടകോഗി ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ അടുത്ത വട്ടത്തെ ഓൺലൈൻ കോച്ചിങ്ങിന് നമ്മുടെ ചേരണം എന്ന ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാം. നമ്മളിപ്പോൾ മെയിനായിട്ടും കാരണം ഒരുപാട് എൻക്വയറീസ് വന്നിരിക്കുന്നൊരു സമയമാണ്, അപ്പം നമ്മൾ ഇനി തൊട്ട് കാഡറ്റ് 1 കോച്ചിങ് നമ്മൾ കൊടുക്കും, സിമിലർലി കാഡറ്റ് 2 കോച്ചിങ് ഉണ്ട്, സിമിലർലി കാഡറ്റ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്യാണ്. മാത്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫിസിക്കൽ സയൻസിന് കൊടുക്കുന്നുണ്ട്, നാച്ചുറൽ സയൻസിനും കൊടുക്കുന്നുണ്ട്, സോഷ്യൽ സയൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1, 2 മാത്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസിനും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഫീസും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് തരും. ഈ വട്ടത്തെ കാറ്റഗറി എക്സാം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം ഇപ്പോൾ LPSA അല്ലെങ്കിൽ UPSAയുടെയും എക്സാം ഡിസംബറിൽ വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ എക്സാം എഴുതുവാനായി സാധ്യതയില്ല. കാരണം ഡിസംബറിൽ വിളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ വരെയുള്ള വിളിച്ച് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. പണ്ടാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ LPSA UPSA ആണെങ്കിൽ TTC അല്ലെങ്കിൽ BEd നിങ്ങൾ എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് കേഡറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരോ പറയുന്നു ഡിസംബറിലേക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്, എനിക്കതിനെ പറ്റി വ്യക്തമായ ധാരണയില്ല. അഥവാ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ എക്സാം കേഡറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ എഴുതുവാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ചാലഞ്ചിങ്ങോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്ലാസ്സുകളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാനായി നമ്മൾ ഓൾറെഡി ഒരു 306 കാറ്റഗറി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ കാറ്റഗറി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേരള ഫിസിക്സ് അക്കാഡമിയിൽ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ അവകാശവാദങ്ങളൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല, എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്ക് കാഡറ്റ് കോച്ചിങ്ങിന് ഓൺലൈൻ കോച്ചിങ് നമുക്ക് ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ചാനൽ വഴി നമ്മളതിൻ്റെ ക്ലാസ്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, സൈനിങ് ഔട്ട്.